എന്താണ് എന്താണ്? ആ എനിക്ക് മോശം കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ പൈസ കട കൊടുക്കുന്നത്, അത് മനസ്സിലാക്കി ആദ്യം. എന്റെ പൊന്നു ചേട്ടാ, നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഉണ്ടാവണ ഉഷാറേ, തിരിച്ചു കൊടുക്കുമ്പോൾ കാണിക്കണം. ആ അല്ലാണ്ട് പിന്നെ നടക്കില്ലാതെ ഞാനിത്. ഞാനേ ഞാനിപ്പോ വേറെ വീട്ടിൽ വരുവാണ്, അത് കഴിഞ്ഞിട്ട് അങ്ങനെ വരും കേട്ടാ. ആ അഞ്ച് മിനിറ്റിന്റെ ഉള്ളിൽ ഞാൻ അവിടെ വരും. ആ പൈസ അവിടെ എടുത്ത് നോക്കി. ആ അല്ലാത്ത ഇടപാടാ, നടക്കില്ല നടക്കില്ല പറ നടക്കില്ല അതന്നെ. ആ ശരി, ആ വെച്ചോളി അവിടെ നിൽക്കട്ടെ വീട്ടില്. എന്താ വാതിലൊക്കെ തുറന്നിട്ട് ആളില്ലേ? ആ വരി. എന്തൊക്കെയുണ്ട് സുഹൃത്തനല്ലേ? ആ പൈസ എടുക്ക്. അതെ, ഇതിപ്പോ ഒന്നും രണ്ടും മൂന്നും അടവല്ല, അടവ് ഒരുപാട് തെറ്റി കിടക്കുന്നുണ്ട്. ഞാനിത് എന്ത് ചെയ്യും പിന്നെ? അങ്ങോട്ട് എത്തിക്കും. ആരെത്തിക്കും? ഇത് വരണ സമയത്ത് ആളെ കാണില്ല, പിന്നെ എവിടേക്ക് എത്തിക്കാനാ നിങ്ങള്? നിങ്ങളൊന്ന് പതിയെ പറയണ ആൾക്കാർ കേക്കട്ടെ, നിങ്ങൾ പൈസ അടക്കാത്ത ആൾക്കാരാണെന്ന്. ഒരു കാര്യം ശരിയാവില്ല, മൂപ്പരെന്ത് വിളിക്കും നിങ്ങള്? ഞാൻ വിളിച്ചു കഴിഞ്ഞിട്ട് നമ്പർ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ കട്ട് ചെയ്യും. എടുക്കില്ല, നിങ്ങൾ വിളിക്ക്, വിളിച്ചു നോക്കി. എല്ലാരും അടവടിച്ചിരിക്കുന്നു. ആ വേണ്ട, ആളകത്തിന്റെ ഇങ്ങനെ വിളിക്കുന്ന അതിനുള്ളത്. ഫോണൊന്നും കൊണ്ടുപോകാത്തതാണ്. ഞാൻ എന്ത് വേണം? നിങ്ങള് പോയിട്ട് വരിക, അപ്പോഴേക്കും മൂപ്പര് വരും. മൂപ്പര് അകത്തുണ്ടോ എനിക്ക് സംശയമുണ്ട്. ഇല്ല, മൂപ്പര് കച്ചവടത്തിന് പോയതാ. ഞാൻ കയറി നോക്കിയാലോ. നിങ്ങൾ പോയിട്ട് വന്നോളി. അങ്ങനൊന്നും വേണ്ടേ? എങ്ങനെയൊന്നും വേണ്ട, നിങ്ങൾ ഇങ്ങോട്ടൊന്നും കയറണ്ട, പോയിക്കോളി. പേരെന്നാ? മൊയ്തു. മൊയ്തു അവങ്ക പേര്? നീ പേര്? സൂറ. സൂറ? സൂറ നല്ല പേരാ. കുട്ടികളെ? ഇല്ല കുട്ടികളില്ല. നീ ഒരു കാര്യം ചെയ്, ഒരു കട്ടൻ കാപ്പിയൊക്കെ ഇട്, അല്ലെങ്കിൽ കട്ടൻ കാപ്പി എല്ലാം കുടിച്ചിട്ട് ഇവിടെ ഇരിക്കാം, അപ്പൊ അവൻ വരും. നിങ്ങൾ പോയിട്ട് വന്നോ? അല്ല, പോയ എങ്ങനെ ശരിയാവും? പൈസ വേണ്ടേ? പൈസ ഇല്ലല്ലോ. അപ്പോഴേക്കും മൂപ്പര് വരും. അല്ല അത് വേണ്ട, നീ കട്ടൻ കാപ്പി വെച്ചോ, അല്ലെങ്കിൽ നമുക്ക് ആദ്യം സംസാരിക്കാം. വേണ്ട, എന്താ ആകത്തിരുന്നാല്? ഇവിടെ കട്ടൻ കാപ്പി ഒന്നും ഇല്ല. എന്താ കുഴപ്പമൊന്നും? എന്താണ് ഇത്? കണ്ട പലിശക്കാരൊക്കെ ഇവിടെ, ആരാണ് ഈ പലിശക്കാരനൊക്കെ ഇവിടെ വിളിച്ചായിട്ടില്ലേ? എന്താണിത്? എന്താ സംഗതി ഇവിടെ? എന്താണ് ഇവിടെ പൈസ വാങ്ങിച്ചിട്ടുണ്ട്, മേടിക്കാൻ വേണ്ടി ഓൻ കൈ വാങ്ങിയോ? പറഞ്ഞൂടെ കുട്ടിയെ, ഞാൻ ബാപ്പനോട് പറഞ്ഞല്ലേ കൊറച്ച് കായ് കൊടുക്കാൻ വേണ്ടിട്ട്. എവിടുന്ന് ഞാൻ എടുത്തു കൊടുക്കണ? ഇന്ത്യയിലെ എവിടെ കായ്? കായലും ഞാൻ തരാം. ഈ അയ്യായിരം അയ്യ എന്തിനു കായ്യായിരുന്നു? എന്നിട്ട് നിങ്ങളാ കായ അവർക്ക് കൊടുക്കണം. എന്നിട്ടോ? അപ്പൊ അവര് എനിക്ക് തരും. എന്നാ പിന്നെ എന്തിനാ ഈ കൊടുക്കണ? എന്റെ തന്നെ വെച്ചാ പോരെ. എന്റെ തന്നെ വെച്ചാ എനിക്ക് പലിശ കിട്ടില്ലല്ലോ. ശരി, പലിശക്ക് ഇറക്കടില്ല. ഈ ജാതി ആൾക്കാരുടെ കയ്യിലാണ് കായ് മേടിച്ചേക്കണേ. എവിടെ ഓൻ? എവിടെ എന്നിട്ട്? കച്ചവടത്തിന് പോയി. അതെ, ഓൻ കച്ചവടത്തിന് പോയിക്കാണെങ്കി പിന്നെ വായോ? ഇപ്പൊ തൽക്കാലം ഇറങ്ങ്, പിന്നെ വായോ. അതെ, മൂപ്പര് വരുന്ന വരെ ഞങ്ങൾ ഇവിടെ ഒരു കട്ടൻ കാപ്പിയാ കുടിച്ചിരുന്ന് വർത്താനം പറഞ്ഞോളാം. നിങ്ങൾ തൽക്കാലം പുറത്തേക്ക് ഇറങ്ങി. ആ എന്നാ പിന്നെ അങ്ങനെ. എന്താ? എന്ത്? എന്നോട് പറഞ്ഞ വർത്താനം പറഞ്ഞിരിക്കും. അങ്ങനെയൊന്നും പറയരുത്, ആൾക്കാര് കേൾക്കും. ആൾക്കാർ കേട്ടോ? എന്താ അത്ര തണ്ട? നിങ്ങൾ തരും പൈസ? നിങ്ങൾ തരുന്ന പൈസ? ഏടാ ചേങ്ങായി, എന്റെ എവിടെ കായ്? ഞാൻ ഈ പള്ളിയിൽ പോയി നിസ്കരിക്കണം, എന്റെ എവിടെ കായ്? നിസ്കാരത്തിനൊക്കെ കായ് കിട്ടു വെച്ചിപ്പോ ഞാൻ ലസങ്ങൾ ഉണ്ടാക്കിണ്ടാവും, അത്ര നിസ്കരിക്കണ്ട് ഞാൻ. നാളെ വരട്ടെ, പൈസ വാങ്ങിട്ടേ പോകുള്ളൂ. അല്ല അത് ശരിയാവില്ല. ശരിയാവില്ല, അത് പറഞ്ഞാൽ നടക്കില്ല. ബഹളം ഉണ്ടാക്കണോ? ഞാൻ എന്റെ നിന്ന് പലിശക്ക് വാങ്ങിട്ടപ്പ ഈ ബഹളം ഉണ്ടാക്കണം എന്ന് ആൾക്കാർ വിചാരിക്കുന്നു. ഇതിപ്പോ എന്റെ കുട്ടീനെ കല്യാണം കച്ചവടത്തെ സാല. ഞാൻ വല്ലപ്പോഴും ഒന്ന് കേറി വരുന്ന സമയത്ത് ഈ ജാതി ബഹളം പട കേട്ടാല് എന്താ സ്ഥിതി? ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ നിങ്ങളുടെ പേര് അഡ്രസ്സും പറയും. എന്റെ പേര് കോയ. കോയ? കോയ വെളുത്താട്ടിൽ കോയ എന്നാണ്. വെളുത്താട്ടില്? വെളുത്താട്ടിൽ കോയ. വെളുത്താട്ടൊക്കെ ശരിക്കുള്ള അഡ്രസ്സ് പറയാം. വെളുത്താട്ടിൽ നിന്നാണോ ഞങ്ങൾ? എന്റെ അഡ്രസ്സ് എന്താ പറഞ്ഞ? ഇജ്ജ് വന്ന് അന്വേഷിക്കണോ?
വെളുത്താട്ടിൽ കോയാന്ന് പറയാൻ അറിയാത്ത ആൾക്കാരുണ്ടോ ചോയ്ക്ക്? അവിടെ നിന്ന് വന്നിട്ട് അന്വേഷിക്കണ്ടട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുണ്ടല്ലോ. മുക്കിലി ഷാപ്പ് ഷാപ്പൊന്നും അറിയില്ല. അതിന്റെ അവിടെ റേഷൻ കട്ട് അധികം അങ്ങോട്ട് പോകണം. അവിടെ ഷാപ്പൊക്കെ ഉണ്ട്, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ ഈ വെളുത്താട്ടിൽ കോയാന്ന് അന്വേഷിച്ചാൽ മതി. ഞാൻ ഇപ്പൊ പോകണം. അയ്യോ, ഞാൻ അടുത്ത ആഴ്ച ഇവിടെ വരും. ഇവിടെ വന്നിട്ട് ഇവര് പൈസ തന്നിട്ടില്ലെങ്കിൽ ഞാൻ നേരെ വെളുത്താട്ടിലേക്ക് വരും. നിങ്ങളുടെ വീടിന്റെ പടിക്കിൽ വന്നത് ഒരു കള്ള് കുടിച്ചിട്ട് ഞാൻ ഉറക്കം വിളിച്ചു പറയും. കേട്ടോളെ, ഇത് പൈസ കൊടുത്തു കഴിഞ്ഞിട്ടേ പൈസ ഇല്ല, കട്ടൻ ചായ ഇല്ല. ഇവിടെ എവിടെ പോയി കുത്തിരിക്കാണ് ഇവള്? സൂറാ ഇവിടെ വന്ന് കുത്തിരിക്കാണ്. എത്ര നേരം ഈ അന്നെ വിളിക്കണേ? എവിടൊക്കെ തെറിയണ്? ആ വാതിലൊക്കെ തുറന്നിട്ട് ഇവിടെ വന്ന് കുത്തിരിക്ക. എന്താ പങ്ക് പറ്റി? ഇതെന്താ മുഖമൊക്കെ വീർത്തിരിക്കണത്? ഇജ്ജ് നിലവിളിച്ചിന്, ഇങ്ങോട്ടോ അങ്ങോട്ട് ഇങ്ങോട്ടോക്ക് നിലവിളിച്ചിന്. ഈ എന്താണ്ട് പ്രശ്നം പറയടോ. നിങ്ങൾ ഞാൻ പറയണ വല്ലതും കേൾക്കാറുണ്ട? എന്താ കേക്കാത്ത? എന്താ പലിശക്കാരൻ വന്ന്? ഏത് പലിശക്കാരൻ? നിങ്ങൾക്ക് എത്ര പലിശക്കാരനെ അറിയൂ? സത്യശീലനല്ലേ? നിങ്ങൾ എന്താ ഓൻ്റെ പൈസ കൊടുക്കാത്ത? പൈസ കൊടുക്കാൻ കയ്യിലില്ലേറ്റോ? ഞാൻ ഇപ്പോഴും പോയി വരാണ്. ഒരാളെടുത്തും റോള് ചെയ്യാൻ സാധനമില്ല. എല്ലാരും ആയിട്ടില്ല. പ്രശ്നം നടന്നതെന്ന് അറിയോ? ഓന്റെ ഒരു വർത്താനം ആ സമയത്ത് വാപ്പയും വന്ന്. അല്ലോ, എന്നിട്ട് ഓര് തമ്മിൽ കച്ചറയായി. വാപ്പൻ എന്തിനാ സമയത്ത് കൊണ്ട് കെട്ടിയെടുത്ത്? എന്റെ വാപ്പ വന്നാണ് പ്രശ്നം. അതല്ല, നിങ്ങളിത് എന്ത് കണ്ടിട്ടാണ് ഈ പലിശക്ക് എന്തിനാണ് പൈസ എടുക്കണത്? വേറെ ബൈലേറ്റാണ് എന്താ ഇന്നും മനസ്സിലാക്കേണ്ട വർത്താനം പറയണെങ്കി? ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞതിന് ശേഷം ശരിക്കും മീൻ കച്ചവടം നടന്നിട്ടോ? എഴുന്ന പൈസ എടുത്ത് കൊടുക്കുക, ഇപ്പൊ ഏഴാം തീയതി വാടക കൊടുക്കണം വീടിന്റെ. എടയാള്, ഇതൊക്കെ റോൾ ചെയ്യണ്ടേ? നിങ്ങൾ എന്തെന്ന് റോൾ ചെയ്യണെന്നായി പറയണേ? നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ റോളിങ്ങിലാ, അംബാനി വേറെ റോളിങ്ങിലാ, പിന്നെ ഇന്നെ മാത്രം കുറ്റപ്പെടുത്തേ. അംബാനിന്റെ ഭാര്യന്റെ അടുത്ത് ആരെങ്കിലും ഇമ്മാരി വൃത്തിയേട് വന്ന് പറയണ്ടോ? ഉണ്ടോ? ഓൻ എന്ത് വൃത്തിയേടാ പറഞ്ഞേ? ഇനിയിപ്പൊ അത് കേട്ടാലേ നിങ്ങൾക്ക് പറ്റുള്ളൂ. അല്ല, പൈസ ചോദിക്കാൻ വന്ന പൈസ ചോദിച്ചാ പോരെ, പിന്നെ അന്റെ അടുത്ത് വൃത്തിയേട് പറയാൻ നിൽക്കണോ? ഓന്റെ പൈസ മേടിച്ച് വെച്ചിട്ട് നിങ്ങള് എന്നെ കൊണ്ട് പറയിക്കരുത്. നിങ്ങൾ എന്ത് വഴിയാ കണ്ടേക്കണേ? എന്താ ഒരു വയ്യന്റെ പഠിച്ചോനെ, കുറച്ച് കായിട്ടില്ല, ഇപ്പൊ ആകെ ഞാൻ ഇറങ്ങാറാവോ. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ഒരു ലോൺ എടുക്കാ? എവിടുന്ന്? ബാങ്കിന്ന്. എന്ത് വെച്ചിട്ടാണ് സൂര ലോൺ എടുക്കണത്? ഈ വാടക വീട് വെച്ചിട്ടോ? എന്തെങ്കിലും ഒന്ന് പണയം വെക്കാൻ വേണ്ട നമുക്ക്. അന്ന കെട്ടിക്കൊണ്ടുവരുമ്പോ കുറച്ച് പൊന്നിട്ടും ഞാരിതി അവണ്ടായില്ല. അല്ല, അതല്ല ഞാൻ പറയാണ്, കൊറേ ചങ്ങായിമാരൊക്കെ ഭാര്യമാരെ പണ്ടൊക്കെ പണയം വെച്ചിട്ട് രക്ഷപ്പെടണേ, നമുക്ക് അവില്ല. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഈ പണ്ടും അതൊന്നും ഇല്ലാതെ ലോൺ ഇട്ടു. എവിടുന്ന്? ഇത്താന്റെ മോശം കുറു വന്നില്ലേ, ഓൻ പറഞ്ഞതാണ്. അല്ല, എന്തത് കാര്യം? ഈ ഫോണ് വഴി നമുക്ക് ലോൺ ഇട്ടുന്ന്. ഫോണിൽ കൂടിയോ? ബാങ്കിലും പോവണ്ട, ഓരിക്ക് കൊണ്ടേ കടലാസും കൊടുക്കണ്ട, നാളെ വാന്നുള്ള വർത്താനവും കേട്ടണ്ട. ഇതിൽ ഇങ്ങനെ ഓരോ ആപ്പുകൾ ഉണ്ട് മൊബൈലിലോ, അത് നമ്മള് ഡൗൺലോഡ് ചെയ്യണം. എന്നിട്ട് അത് തുറക്കണോ? തുറന്നു കഴിയുമ്പോ നമ്മുടെ ആധാർ കാർഡും പാൻ കാർഡും ഒക്കെ അവര് ചോദിക്കൂ. അത് മാത്രം ഇട്ട് കൊടുക്ക. പിന്നെ അവരിങ്ങനെ ഓരോ ചോദ്യം ചോദിക്കൂ. അപ്പൊ നമ്മള് ഓക്കെ എസ് ഇങ്ങനെ അമർത്തി കൊടുക്ക. അരമണിക്കൂറിനുള്ളിൽ കായ് വരുന്നേ. നിങ്ങളോട് ചോദിക്കാതെ ഞാൻ അങ്ങനെ ചോദിക്കണ്ടോ? അങ്ങനെ എവിടുന്നെങ്കിലും കായ് കിട്ടാനല്ലേ സൂറ ഞാനിപ്പൊ അരക്കം പറയണത്. അത് എടുക്ക്, അത് എടുത്ത് നമുക്ക് സത്യശീലിന്റെ പൈസയും കൊടുക്ക, വീടിന്റെ വാടകയും കൊടുക്ക, വേറെ അടുപ്പുന്ന ആൾക്കാർ ഇടപാടുണ്ടേ, പിന്നെ ഇവർക്ക് മാത്രം അടച്ചു കൊടുത്താ മതിയല്ലോ. അതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇത് എത്ര കായ് വേണമെങ്കിലും നിങ്ങൾ എടുത്തോ, എന്നിട്ട് ഈ കണ്ണി കണ്ടവന്മാരൊക്കെ പിരിച്ചു വിട്ടേക്കണോ, എല്ലാത്തിനും പിരിച്ചുവിടാം. പിന്നെ ഒരാളുടെ കയ്യിൽ നിങ്ങൾ പൈസ വാങ്ങരുത്, ആരും പിടിക്കില്ല. പിന്നെ ഇവർക്ക് മാത്രം അടച്ചു കൊടുത്താ മതിയല്ലോ. ഇവരാകുമ്പോ വീട്ടിൽ വന്ന് ഇന്നെ ചീത്ത വിളിക്കില്ലല്ലോ. അതുകൊണ്ട് ഫോണിൽ കൂടി അങ്ങ് പൈസ ഇട്ടാ പോരെ. അത് ചെയ്യാം നമുക്ക്.